രമേശ് ചെന്നിത്തല പാവങ്ങളുടെ പെൻഷൻ തടഞ്ഞത് മാത്രമല്ല കഞ്ഞികുടിയും മുട്ടിച്ചു കോവിഡ് കാലത്ത് വിതരണം ചെയ്യേണ്ട ധാന്യം പൂഴ്ത്തി വെച്ച് വോട്ടിന് വേണ്ടി വിൽക്കുന്ന കരിഞ്ചന്തക്കാരനായി പിണറായി മാറിയെന്നാണ് രമേശ് ചെന്നിത്തലയും കോൺഗ്രസും പറയുന്നത് കോവിഡ് കാലത്ത് ഏതരിയാ പൂഴ്ത്തി വെച്ചത് അന്ന് ആർക്കാ സൗജന്യ അരിയും ഭക്ഷ്യക്കിറ്റും കിട്ടാഞ്ഞത് ഈ നട്ടാൽ കുരുക്കാത്ത കള്ളം പറയുന്നതിന് ജനം വോട്ടിലൂടെ മറുപടി നൽകുമെന്നാണ് എൽഡിഎഫ് പറയുന്നത് വോട്ടെടുപ്പ് അടുക്കുംതോറും കേരളത്തിലെ പ്രചാരണ വിഷയങ്ങൾ നൊടിയിടയിലാണ് മാറിമറിയുന്നത് ശബരിമല വിഷയത്തിൽ ആരംഭിച്ച പ്രതിപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് അരി വിതരണത്തിലും ഇരട്ട വോട്ടിലുമാണ് അരി വിതരണം ജനങ്ങളുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ ശക്തമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് എൽഡിഎഫിന്റെയും സിപിഎമ്മിന്റെയും തീരുമാനം ഇതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ എല്ലാ ബൂത്തുകളിലും കഞ്ഞി വെച്ച് സമരവും നടത്തി ഈ വിഷയം വീണു കിട്ടിയതോടെ പ്രചാരണത്തിൽ വീണ്ടും മേൽക്കൈ നേടിയിരിക്കുകയാണ് ഇടതുമുന്നണി ശബരിമലയും ആഴക്കടൽ വിവാദവും സജീവ ചർച്ചയായിരുന്ന സമയത്ത് യുഡിഎഫ് നയിക്കുന്ന ദിശയിലേക്ക് നീങ്ങേണ്ട ഗതികേടിലായിരുന്നു ആ സമയത്ത് ഇടതുമുന്നണി എന്നാൽ അരിവിതരണ പ്രശ്നം സജീവമാക്കിയതോടെ തങ്ങളുടെ വഴിയെ പ്രതിപക്ഷത്തെ കൊണ്ടുവരാൻ എൽഡിഎഫിന് കഴിഞ്ഞു വെള്ള നീല കാർഡ് ഉടമകൾക്ക് 15 കിലോ അരി 10 രൂപയ്ക്ക് നൽകാനുള്ള തീരുമാനം പ്രതിപക്ഷ നേതാവിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ തടഞ്ഞിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ കിറ്റ് വിതരണം ഉൾപ്പെടെ തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇലക്ഷൻ കമ്മീഷന് കത്തും നൽകിയിരുന്നു എന്നാൽ കോവിഡിന്റെ പേരിൽ കഴിഞ്ഞ മാസം കുട്ടികൾക്കുള്ള അരി വിതരണം നിർത്തിവെച്ചിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് വോട്ടിനു വേണ്ടി വിതരണം ചെയ്യുന്നതിനെയാണ് എതിർത്തതെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തിരിച്ചടിച്ചത് എന്നാൽ മുൻഗണനേതര വിഭാഗങ്ങൾക്കുള്ള സ്പെഷ്യൽ അരി വിതരണം തടഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ചോദ്യം ചെയ്ത് സർക്കാർ കോടതിയിലുമെത്തി അതോടൊപ്പം വിഷുവിനുള്ള സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ഏപ്രിൽ 1 മാറ്റുകയും ചെയ്തു അരി വിതരണത്തിനുള്ള ഉത്തരവ് ഫെബ്രുവരി 1 തന്നെ ഇറക്കിയതിനാൽ കമ്മീഷന്റെ തീരുമാനം നിലനിൽക്കില്ലെന്നാണ് ഭക്ഷ്യവകുപ്പ് പറയുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇവ വിതരണം ചെയ്യാൻ മുൻകൂർ തീരുമാനമെടുത്തിരുന്നതാണ് കിറ്റ് വിതരണം മാർച്ച് അവസാന വാരത്തോടെ ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതാണെങ്കിലും അതിനെതിരെയും പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതോടെയാണ് ഏപ്രിൽ 1 നീട്ടാൻ തീരുമാനിച്ചത് ഏതായാലും പാവങ്ങളുടെ കഞ്ഞി മുട്ടിച്ച പ്രതിപക്ഷം ഇനി വെള്ളം കൂടി മുട്ടിക്കുന്നത് എന്നാണോ